വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് വയലാട്ട് അടക്കമുള്ളവർക്കെതിരായ പോക്സോ കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. തിങ്കളാഴ്ച വരെ അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. എൻ കെ ഷിജു ആണ് ചേരുന്നത്. ഷിജു, എന്തൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? അളകനന്ദ, ഈ പോക്സോ കേസിൽ, അതായത് നമ്പർ 18 ഹോട്ടലിന്റെ ഉടമ റോയ് വയലാട്ട്, അതുപോലെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഷൈജു തങ്കച്ചൻ, ഷൈജു തങ്കച്ചന്റെ സുഹൃത്തായ അഞ്ജലി, കോഴിക്കോട് സ്വദേശി അഞ്ജലി എന്നീ മൂന്ന് പ്രതികളാണ് ഈ കോഴിക്കോട് സ്വദേശി നൽകിയിട്ടുള്ള, അമ്മയും മകളും നൽകിയിട്ടുള്ള പോക്സോ കേസിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയിലുള്ളത്. ഇന്ന് ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ പ്രതികൾ പറഞ്ഞത് തങ്ങൾക്ക് ചില ഡിജിറ്റൽ തെളിവുകൾ ഈ കേസിൽ ഹാജരാക്കാനുണ്ട് പരാതിക്കാരിക്കെതിരെ, അതിന് കൂടുതൽ സാവകാശം വേണം, കേസ് മാറ്റണം എന്ന് പ്രതികൾ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ കോടതിയിൽ ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ പരിശോധിക്കാം എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അതിനിടയിൽ പ്രതികൾ പറയുന്നത് ഈ പരാതിക്കാരി തന്നെയാണ് പല ഘട്ടത്തിൽ അവരുടെ മകളുടെ ചിത്രങ്ങളടക്കം പലപ്പോഴും ചാനലുകളിലൂടെ പുറത്തേക്ക് വിടുന്നത്. അതായത് തങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവരെ ഒരു തരത്തിലും അപമാനിക്കാനോ മറ്റേതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനോ ശ്രമിച്ചിട്ടില്ല. പരാതി ഒരു കെട്ടിച്ചമച്ചതാണ്. മാത്രമല്ല, ഇവർ നേരത്തെ ബെന്നി എന്നൊരാളെ മറ്റൊരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പെടുത്താൻ ശ്രമിച്ചു എന്ന ഒരു പുതിയ ആരോപണം കൂടി ഹൈക്കോടതിയിൽ ഈ പ്രതികൾ ഉയർത്തിയിട്ടുണ്ട്. അന്വേഷണവുമായി തങ്ങൾ ഇതുവരെ സഹകരിച്ചിട്ടുണ്ട്, ഇനി തുടർന്നും സഹകരിക്കാം എന്നും പ്രതികൾ വ്യക്തമാക്കി. എന്തായാലും സംസ്ഥാന സർക്കാർ പറയുന്നത് റോയ് വയലാട്ട് അന്വേഷണവുമായി സഹകരിച്ചു എന്നത് തെറ്റാണ്, അദ്ദേഹം അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നൊരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ഏതായാലും ഹൈക്കോടതി തിങ്കളാഴ്ച കേസ് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. അതുവരെ അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് സംസ്ഥാന സർക്കാർ കോടതി അറിയിച്ചുകൊണ്ടാണ് കേസ് മാറ്റിയിട്ടുള്ളത്. ഒപ്പം ഈ പരാതിക്കാരിയുടെ ഭാഗം കൂടി കേട്ടുകൊണ്ടായിരിക്കണം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതെന്ന കാര്യം കൂടി സംസ്ഥാന സർക്കാർ ഇന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. അളകനന്ദ.